ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മൂന്ന് മണ്ഡലങ്ങളിലും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് കോൺഗ്രസ് മാത്രമാണെന്നും മൂന്നിടത്തും യു.ഡി.എഫ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. മുഖത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിയെ വിജയിപ്പിക്കാനാണ് സിപിഎം തീരുമാനമെന്ന് മുൻ കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. എന്നാൽ പാലക്കാട് വൻ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും. സംസ്ഥാനത്ത് നടക്കുന്ന മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് മാത്രമാണ് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതെന്നും ബിജെപിയും സിപിഎമ്മും ഒളിച്ചോടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അല്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒഴികെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നേയില്ല. കാരണം അവർക്ക് ചർച്ച ചെയ്യാൻ സാധ്യമല്ല. ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഫാസിസ്റ്റ് ഭരണത്തിലായിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്ന വാദമുഖങ്ങൾ ഖണ്ഡിക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. 8 വർഷക്കാലമായി ഈ നാട് ഭരിച്ചു മുടിച്ച, ഈ നാട്ടിനെ തകർത്ത ശ്രീമാൻ പിണറായി വിജയന്റെ ഭരണത്തെക്കുറിച്ച് സംസാരിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം ചർച്ച നടത്താതെ മറ്റ് പ്രശ്നങ്ങളിലേക്ക് അവർ ഒളിച്ചോടി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. വയനാട് ചരിത്രത്തിലെ വലിയ ഭൂരിപക്ഷം നേടും. പ്രിയങ്കയെ നാട് ഏറ്റെടുത്തു കഴിഞ്ഞു. ഫാസിസ്റ്റുകളുമായി മുഖാമുഖം പോരാട്ടം നടത്തുന്ന പ്രിയങ്ക ലോക്സഭയിലും മികച്ച പ്രകടനം നടത്തും. രാജ്യത്തെ ഏത് വിഷയത്തിലും ആദ്യം ഓടിയെത്തുന്നത് പ്രിയങ്കാ ഗാന്ധിയാണെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഇനി നടക്കാൻ പോകുന്ന പോരാട്ടം ലോക്സഭയിലാണ്. ലോക്സഭയ്ക്ക് അകത്തും പുറത്തുമൊക്കെ തന്നെ ഉജ്ജ്വലമായ പോരാട്ടം നടത്താൻ അവർക്ക് സാധിക്കുമെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കലിമ്പൂർ കേരിയിൽ അവിടെ കർഷകന്മാർക്ക് എതിരായിട്ടുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് കേന്ദ്രത്തിലൊരു മന്ത്രിയുടെ മകൻ ട്രക്ക് ഓടിച്ചപ്പോൾ മരിച്ച 8 പേരുടെ ദുരന്ത മരണം നമുക്കറിയാം. അവിടെ ആദ്യം ഓടിയെത്തത് പ്രിയങ്കാ ഗാന്ധിയാണ്. എവിടെയെല്ലാം ഈ രാജ്യത്തെ പീഡിപ്പിക്കപ്പെടുന്ന ആളുകളുണ്ടോ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു പാരമ്പര്യമാണ് എല്ലാ കാലത്തും നെഹ്റു കുടുംബത്തിനുണ്ടായിട്ടുള്ളത്. വയനാട് ദുരന്തത്തിൽ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നിവർ വന്നുവെങ്കിലും ഒരു ആശ്വാസവും ഉണ്ടായില്ല. പ്രധാനമന്ത്രി വന്നപ്പോൾ സ്പെഷ്യൽ പാക്കേജ് ഉൾപ്പെടെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കിട്ടിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കള്ളപ്പണ വിഷയം ബിജെപിയും സിപിഎമ്മും നടത്തിയ ആരോപണം മാത്രമാണ്. തെരഞ്ഞെടുപ്പിൽ ചർച്ച വഴിതിരിച്ചുവിടാൻ മാത്രമുള്ള ആരോപണമാണിതെന്നും ഇതിന്റെ ഗുണഫലം ലഭിച്ചത് ബിജെപിക്കാണെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആരോപിച്ചു. ആ പ്രധാനമന്ത്രി ദുരിതബാധിതരെയൊക്കെ തന്നെ കണ്ടു, പ്രദേശങ്ങൾ കണ്ടു, അവിടെയൊക്കെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പോയി വന്നപ്പോൾ ഒരു സ്പെഷ്യൽ പാക്കേജ് അത് വയനാട്ടിൽ കിട്ടുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. അവസാനം എന്തുണ്ടായി? ഈ നിമിഷം വരെ ഒന്നും കൊടുത്തില്ല. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിന്റെ ഫണ്ട് ഉപയോഗിക്കാനാണ് പറഞ്ഞത്. അത് പ്രധാനമന്ത്രിയുടെ ഔദാര്യമല്ല, അതെല്ലാ സംസ്ഥാനങ്ങൾക്കുമുള്ളൊരു ഫണ്ടാണ്. ആ ഫണ്ടിലപ്പുറം മറ്റൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ മുക്കം.